നമസ്കാരം നിലവിളക്ക് എങ്ങനെയാണ് കൊളുത്തേണ്ടത് എന്താണ് നിലവിളക്ക് കൊളുത്തുന്നത് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് എന്താണ് നമ്മൾ നിലവിളക്ക് കൊളുത്തിയാൽ നമുക്ക് കിട്ടുന്നത് സാധാരണ ഒരു ലളിതമായ ഒരു സംശയം പക്ഷേ ലളിതമായ സംശയം അതുകൂടാതെ നമ്മളെല്ലാവരും ഇപ്പോൾ ഹിന്ദു ഹിന്ദുക്കളായിട്ടുള്ള എല്ലാവരും രാവിലെയും സന്ധിക്കും നിലവിളക്ക് കൊളുത്തുന്നവരാണ് അത് ചിലപ്പോൾ അഞ്ച് തിരിയിട്ട് കത്തും കത്തിക്കും അല്ലെങ്കിൽ രണ്ട് തിരിയിട്ട് കത്തിക്കും അങ്ങനെ സാധാരണ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു തിരിയായിരിക്കും എന്തേലും രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തുന്നവർ തന്നെയാണ് നമ്മൾ ഹിന്ദുക്കൾ ബഹുഭൂരിപക്ഷവും അല്ലെങ്കിൽ സന്ധിക്കെങ്കിലും വിളക്ക് കൊടുത്തും ഏതെങ്കിലും ഒരു നേരമെങ്കിലും വിളക്ക് കൊളുത്തണം എന്നുള്ള നിർബന്ധമാണല്ലോ എന്താണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം പലപ്പോഴും നമ്മൾ യാന്ത്രികമായിട്ട് വിളക്ക് കൊളുത്തുന്നു കാര്യം നമ്മൾ ദിവസവും ഓർമ്മ വയ്ക്കുന്ന കാലം തൊട്ട് ശീലിക്കണ ഒരു കാര്യമാണ് തീപ്പെട്ടി കറിക്കണോ അല്ലെങ്കിൽ മറ്റേ കൊടിവിളക്ക് കൊണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ വിളക്ക് കൊടുത്തുന്നു എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു പക്ഷേ എന്താണ് ഇതിൻ്റെ തത്വം അതൊരു വലിയ കാര്യമാണ് ഈ തത്വത്തിലേക്ക് വരുമ്പോഴാണ് ഈ വിളക്ക് കൊളുത്തുന്നതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഗൗരവവും നമുക്ക് മനസ്സിലാവണം മനസ്സിലാവുന്നത് കാരണം നമ്മൾ സാധാരണ വളപ്പൊടുത്തുമ്പോൾ ഒന്നും നമ്മൾ ഇതിനെപ്പറ്റി ആലോചിക്കാറില്ല നമ്മളൊന്ന് ആലോചിക്കണം ഹിന്ദുമതത്തിൻ്റെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള ആചാരം എന്ന് പറയുന്നതാണ് ഹവനം ഹോമം യാഗം ഇത് കൃതയുഗത്തിലാണ് കൃതയുഗത്തിൽ യാഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേദമന്ത്രങ്ങളെ കൊണ്ട് അഗ്നിയിൽ ആഹുതി ചെയ്യുക അതിനു ശേഷമാണ് പിന്നീടാണ് ത്രേതായുഗത്തിൻ്റെ അവസാനത്തിലും ദ്വാപരയുഗത്തിലൂടെ എല്ലാമാണ് ക്ഷേത്രങ്ങൾ ഉണ്ടായി വന്നത് ആദ്യം ക്ഷേത്രങ്ങളില്ല ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഏറ്റവും പ്രാചീനമായ ഹൈന്ദവ ആചാരം അഗ്നി ആരാധനയായിരുന്നു അഗ്നി ആരാധിക്കും അഗ്നിയുടെ തേജസ്വരൂപമായ സൂര്യനെ ആരാധിക്കും അഗ്നിക്ക് അത്ര പ്രാധാന്യം വേദത്തിലുണ്ട് ഋഗ്വേദത്തിൻ്റെ ആദ്യ മന്ത്രം തന്നെ അഗ്നിയെ സ്തുതിച്ചുകൊണ്ടാണ് തുടങ്ങുക അഗ്നിമീളയെ പുരോഹിതം എന്ന് പറഞ്ഞിട്ട് ആദ്യ മന്ത്രം ഋഗ്വേദത്തിന് പത്ത് മണ്ഡലങ്ങളുണ്ട് ഈ പത്ത് മണ്ഡലങ്ങളിലെയും ആ സൂക്തങ്ങള് ആരംഭിക്കുക അഗ്നിയെ സ്തുതിച്ചുകൊണ്ടാണ് അഗ്നിക്ക് അത്ര ഒരു പ്രാധാന്യമുണ്ട് മാത്രല്ല അഗ്നി സർവകർമ്മ സാക്ഷിയാണ് അഗ്നിയാണ് ഈ ഹവിസിലെ കാര്യങ്ങളൊക്കെ ദേവന്മാർക്ക് എത്തിച്ചു കൊടുക്കുക ദേവന്മാരുടെയും മനുഷ്യരുടെയും ഇടയിൽ ഒരു മധ്യവർത്തിയായിട്ട് നിൽക്കുന്ന ആള് അഗ്നിയാണ് അഗ്നി ജീവനാണ് അഗ്നി ആത്മാവാണ് ഇത് വേദം പറയുന്നതാണ് ജാതവേദസ് പലതരത്തിലുള്ള അഗ്നികളെ നമുക്ക് വേദത്തിൽ കാണാൻ പറ്റും തുരകാഗ്നി ജാതവേദാഗ്നി അങ്ങനെ പലതരം അഗ്നികളെ ആ അഗ്നിയെ ഓർമ്മിപ്പിക്കുന്ന അഗ്നിയുടെ പ്രജ്വലനം അഗ്നിയെ ജ്വലിപ്പിക്കൽ എന്ന ക്രിയയാണ് നമ്മൾ വിളക്ക് കൊടുത്തുമ്പോൾ നമ്മൾ ചെയ്യണത് ഒരു ഹോമകുണ്ഡത്തില് എങ്ങനെയാണോ അല്ലെങ്കിൽ ഒരു യാഗശാലയില് യാഗ ആരംഭത്തിന് മുമ്പായിട്ട് അഗ്നിയെ എങ്ങനെ ജ്വലിപ്പിക്കുന്നുവോ ആ അരണികടഞ്ഞ് എങ്ങനെ അഗ്നിയെ ജ്വലിപ്പിക്കുന്നുവോ അതേപോലെ ഹൃദയത്തിൽ ആ ഭക്തിയുടെ ആ അരണികടഞ്ഞ് വേണം ആ അഗ്നി ജ്വലിപ്പിക്കാൻ ആ അഗ്നിയുടെ പ്രജ്വലനം ഉണ്ടാവാൻ ഓരോ വിളക്ക് കൊടുത്തലും ഓരോ യാഗത്തിനുള്ള ഓരോ ഹോമത്തിനുള്ള ആരംഭങ്ങൾ പോലെയാണ് സർവകർമ്മസാക്ഷിയായ അഗ്നിയെ നമ്മൾ വിളിക്കുകയാണ് ആഹുതി ചെയ്യുകയാണ് അഗ്നിക്ക് എത്ര പ്രാധാന്യമുള്ളത് സർവകർമ്മസാക്ഷിയാണ് അഗ്നി ഈ ശരീരം മുഴുവനും നമ്മൾ മരണശേഷം അഗ്നിക്കാണ് കൊടുക്കുക അതുകൊണ്ടാണ് പലപ്പോഴും ഹോമങ്ങൾ പറയും അഗ്നിയെ ഇതെന്ന മമ എന്റെ അല്ല ഇത് നിൻ്റെ ഈ ശരീരത്തിന്റെ ശരിക്കുള്ള ഉടമസ്ഥനാര അഗ്നി ആയാൽ കൊണ്ടുപോകും എങ്ങനെയാണ് ഹിന്ദുമതത്തിൻ്റെ വിശ്വാസം അപ്പോൾ ആ അഗ്നിയുടെ പ്രജ്വലനം വേദത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം അഗ്നിക്ക് ഉണ്ടെന്ന് അഗ്നി ഇന്ദ്രൻ തുടങ്ങിയ ദേവതകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് അതിൽ അഗ്നിക്ക് വളരെ പ്രാധാന്യമുണ്ട് അപ്പോൾ വൈദികമായ ഒരനുഷ്ഠാനം വേദമാണ് ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാനം ആ വേദത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ദേവതയായ അഗ്നിയെ സ്മരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ദിവസവും നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അത്രയ്ക്ക് പ്രാധാന്യം വിളക്ക് കൊളുത്തുന്നത് എന്ന് മനസ്സിലാക്കുക ആ അഗ്നിയെ ആ ജാതവേദസ്സിനെ നമ്മൾ ക്ഷണിച്ചു വരുത്തുന്നു അല്ലയോ അഗ്നി ഭഗവാനെ ഇവിടെ വന്ന് ഇരുന്നാലും അഗ്നി പ്രീതിപ്പെട്ടാൽ അഗ്നി സന്തോഷിച്ചാൽ സകല ദേവന്മാരും സന്തോഷിക്കും ആ അഗ്നിയാണ് ആത്മാവായി ജീവനായി നമ്മളിൽ കുടികൊള്ളുന്നത് ആ അഗ്നിയുടെ പ്രചണ്ഡമായ രൂപമാണ് ആ അഗ്നി കത്തുന്ന അഗ്നി അതാണ് സൂര്യദേവൻ നഭോമണ്ഡലത്തിൽ ആ നഭോമണ്ഡലത്തിലെ സൂര്യൻ ആ അഗ്നി ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല ഭൂമി എങ്ങനെയായിരിക്കും സൂര്യൻ ഇല്ലെങ്കിൽ നമുക്ക് ഊഹിച്ചാൽ തന്നെ മനസ്സിലാവും ആ ജീവന്റെ ഉൽപ്പത്തി ജീവന്റെ നിലനിൽപ്പ് ജീവന്റെ അവസാനം ഇതെല്ലാം അഗ്നിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ആ പ്രാധാന്യത്തോടു കൂടി അത് മനസ്സിലാക്കി വേണം ആ അഗ്നിദേവനെ സ്മരിച്ചുകൊണ്ട് വേണം എപ്പോഴും നിലവിളക്ക് കൊളുത്തേണ്ടത് ഒരു ചോദ്യം വരാം ഏത് തരം നിലവിളക്കാണ് നമ്മൾ കൊളുത്തേണ്ടത് സന്ധ്യയ്ക്കും പ്രഭാതത്തിലും നമ്മൾ ദിവസവും നമ്മൾ വീട്ടിൽ വിളക്ക് കൊളുത്തുമ്പോൾ നമ്മുടെ പാരമ്പര്യ രീതിയിലുള്ള ആ പഴയ വിളക്ക് തന്നെയാണ് കൊളുത്തേണ്ടത് കാരണം അതിന് ഒരു സൂക്ഷ്മ പുരുഷൻ്റെ ഒരു സമഷ്ടിയായിട്ടുള്ള രൂപം അവിടെ ഉണ്ട് ഒരു വിളക്കിൻ്റെ അടിഭാഗം എന്ന് പറഞ്ഞാൽ മൂലാധാരം പിന്നെ അങ്ങനെ കയറി കയറി പോവും ആ മണിപൂരകം സ്വാധിഷ്ഠാനം അങ്ങനെ ആറ് ചക്രങ്ങളും അവിടെ വരുന്നുണ്ട് അത് കൂടാണ്ട് ഏഴാമതായിട്ടൊരു നിലവിളക്കിൽ ആ വിളക്കിൻ്റെ ഇങ്ങനെ കൂർത്തിരിക്കുന്ന ഭാഗം നാരായൺ അത് സഹസ്രാർമാണ് അപ്പോൾ നമ്മൾ വിളക്ക് കൊളു കൊളുത്തുക ആ ഭ്രൂമധ്യത്തിലുള്ള ആജ്ഞ എന്ന ചക്രത്തെ പ്രജ്വലിപ്പിക്കുന്ന ജ്വലിപ്പിക്കുന്ന ഒന്നുകൂടിയാണ് ആജ്ഞയാണ് ആ ആജ്ഞാചക്രമാണ് ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനം നമുക്ക് അറിയാലോ തൃക്കണ്ണ് ദേവന്മാരുടെ തൃക്കണ്ണ് ശിവന്റെ തൃക്കണ്ണ് അത് ഒരു കണ്ണ് ആ ആജ്ഞാചക്രത്തിലായിരിക്കും സാധാരണമായ ജ്ഞാനമല്ല അതീന്ദ്രിയമായ ആ ജ്ഞാനം പ്രതിനിധാനം ചെയ്യുന്നത് ആ ആജ്ഞാചക്രത്തിലാണ് അപ്പോൾ ഒരു നിലവിളക്കിൻ്റെ ആ ആജ്ഞാചക്രത്തിലാണ് നമ്മൾ ഈ ദീപം ജ്വലിപ്പിക്കുന്നത് അപ്പം അതുകൊണ്ട് യോഗശാസ്ത്രപരമായ ഒരു പ്രാധാന്യം നമ്മുടെ കേരളീയ സമ്പ്രദായത്തിലുള്ള നിലവിളക്കിനുണ്ട് വേറെ ഒരു ദേശത്തെയും വിളക്കിന് ആ ഒരു സമ്പ്രദായം ഇല്ല കേരളത്തിലെ എല്ലാ ആചാരങ്ങളും യോഗശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ പൂജകളടക്കം അപ്പോൾ നമ്മുടെ പൂജയിലെ പ്രധാന ഉപാധിയായിട്ടുള്ള നിലവിളക്കും യോഗ സംബന്ധമായ ഒരു സൂക്ഷ്മ പുരുഷൻ്റെ എല്ലാ ഘടകങ്ങളും ഒത്തുചേർന്നാണ് വിളക്ക് അതിൽ ഇടാപങ്ങള സൂക്ഷ്മ ആ നട്ടലുണ്ട് അതിനെ ചുറ്റി ചുറ്റിക്കയറുന്ന ആ വളയങ്ങളില്ലേ അതെല്ലാം ഒരു യോഗപുരുഷനെ സൂചിപ്പിക്കുന്ന ഒന്നാണ് അപ്പോൾ ആ യോഗപുരുഷനായിരിക്കുന്ന ചൈതന്യ സ്വരൂപനായിരിക്കുന്ന ഒന്നിലേക്ക് ആ ഏറ്റവും വലിയ മഹത് ചൈതന്യത്തെ നമ്മൾ ആവാഹിച്ച് പ്രതിഷ്ഠിക്കുന്നു എന്ന സങ്കല്പമാണ് നിലവിളക്ക് കൊടുത്തും കൊളുത്തുമ്പോൾ ഉള്ളത് ഇനിയിപ്പോൾ ചോദിക്കാം എങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് വിളക്ക് കൊളുത്തേണ്ടത് സാധാരണ കിഴക്കോട്ടും പടിഞ്ഞാട്ടും തിരിഞ്ഞിട്ടാണ് നിന്നുകൊണ്ടാണ് കള നമ്മൾ വിളക്ക് കൊളുത്തുക ഇപ്പോൾ വിളക്ക് പടിഞ്ഞാറയ്ക്കാണ് ദർശനമെങ്കിൽ നമ്മൾ കിഴക്കോട്ട് വന്നിട്ട് വിളക്ക് കൊളുത്തും അല്ല വിളക്ക് കിഴക്കോട്ടാണ് ദർശനമെങ്കിൽ നമ്മൾ പടിഞ്ഞാറയ്ക്ക് തിരിഞ്ഞ് തന്നിട്ട് നമ്മൾ വിളക്ക് കൊടുത്തു അപ്പോൾ നമ്മൾ ഭഗവത്സേവക്ക് വിളക്ക് കൊടുത്താൽ കണ്ടിട്ടില്ലേ അങ്ങനെ തന്നെ പിന്നെ എത്ര തിരിയാവാം സാധാരണഗതിയിൽ രണ്ട് തിരിയാണ് രണ്ട് വശത്തേക്ക് രണ്ട് തിരി ഇടുന്നതാണ് സാധാരണ സ്വീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ആചാരം പൊതുവേ ബ്രാഹ്മണർ ആ ഒരു സമ്പ്രദായമാണ് സ്വീകരിച്ചു വരുന്നത് അതല്ലാതെ ചിലർ നാല് തിരി രണ്ട് സൈഡിലേക്കും രണ്ട് തിരി വീതം ഇടുന്നവരുണ്ട് അഞ്ച് തിരിയിട്ട് കത്തിക്കുന്നവരുണ്ട് ഭദ്രദീപായിട്ട് അതൊക്കെ അവനവൻ്റെ ആചാരപ്രകാരം ആവാം അതൊന്നും തെറ്റില്ല പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ തിരി ശുദ്ധമായിരിക്കണം അതായത് തിരിനൂല് നന്നായി അല്ലെങ്കിൽ ഈ മുണ്ട് പഴയ കൊടിമുണ്ടല്ല കൊടിമുണ്ട് കത്തിക്കാൻ വഴിയ അതാണ് കേരളത്തിൻ്റെ ആചാരം പഴയ മുൺ അലക്കി ഉണക്കിയത് അത് കീറി തിരിയാക്കി അങ്ങനെയാണ് പഴയ കാലത്തുള്ളത് അലക്കിയ മുണ്ട് അങ്ങനെയാവാം അത് തിരി അത് കത്തിക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ത് ഒഴിച്ചാണ് കത്തിക്കണേ ദയവ് ചെയ്ത് മലിനമായ എണ്ണകൾ ഉപയോഗിക്കരുത് വിളക്കെണ്ണ എന്ന് പറയുന്നത് ബ്രാൻഡ് പറഞ്ഞ സാധനം ദയവ് ചെയ്ത് നിങ്ങൾ മേടിക്കരുത് എത്രയോ പൈസ നമ്മൾ അനാവശ്യമായിട്ട് ചിലവാക്കുന്നു ഭഗവാന് വേണ്ടി ഒരു നല്ല എണ്ണ മേടിച്ചപ്പോൾ എന്തെത്രല്ലേ ആവുള്ളൂ നല്ല എണ്ണെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആറാവും അല്ലെങ്കിൽ നെയ്വിളക്കാവും ദിവസമൊന്നും ചിലപ്പോൾ നെയ്വിളക്ക് നമുക്ക് കത്തിക്കാൻ പറ്റിയൊന്നും വരില്ല കൂടാതെ നെയ്വിളക്കിനെ കുറച്ച് ചൂട് കൂടും എന്നാലും അവസരങ്ങളിൽ നമുക്ക് നെയ്യ്വിളക്ക് കത്തിക്കാം അല്ലെങ്കിൽ വെളിച്ചെണ്ണ കൊണ്ട് കത്തിക്കാം ഒരു കുഴപ്പമില്ല നല്ലെണ്ണം കൊണ്ട് കത്തിക്കാം നല്ല നല്ലെണ്ണം മേടിക്കാൻ ഇപ്പം കിട്ടുള്ളൂ അതും മേടിക്കുക അതുകൊണ്ട് കത്തിക്കുക ഇതിനൊക്കെ നമ്മളൊരു മനസ്സ് നമ്മൾ മനസ്സിരുത്തണം മറ്റൊന്ന് എന്തെങ്കിലും ജപിച്ചുകൊണ്ട് വേണോ നമ്മുടെ ഇഷ്ടദേവതകളും മൂലമന്ത്രം ജപിച്ചുകൊണ്ട് നമുക്ക് വിളക്ക് കൊളുത്താം അഗ്നി സർവ്വദേവതാ സ്വരൂപനാണ് എല്ലാ ദേവതകളും അഗ്നിയിലുണ്ട് ഗണപതിയുടെ ഭക്തന്മാരാണെങ്കിൽ ഓം ഗം ഗണപതിയെ നമ എന്ന് പറഞ്ഞിട്ട് വിളക്ക് കൊളുത്താം ശിവഭക്തന്മാരാണെങ്കിൽ ഓം നമശിവായ എന്ന് പറയാം വിഷ്ണുവിൻ്റെ ഭക്തന്മാർ ഓ നമോ നാരായണായ എന്ന് പറഞ്ഞിട്ടാവാ ആവാം ഇപ്പം സർവ്വമംഗളമംഗലേ എന്ത് മന്ത്രം ജപിച്ചിട്ടോ ആണെങ്കിലും നമുക്ക് വിളക്ക് കൊളുത്താം പക്ഷെ ഓരോ ദിവസം മാറി മാറി പോരുത് നമ്മൾ ഒരു മന്ത്രത്തെ സ്വീകരിച്ചാൽ അത് എന്നും അത് തന്നെ ആയിരിക്കണം ആ മന്ത്രം കൊണ്ടായിരിക്കണം വിളക്ക് കൊളുത്തേണ്ടത് ഇപ്പം ചൊവ്വാഴ്ച ഭദ്രകാളിയുടെ മന്ത്രം വെള്ളിയാഴ്ച ദുർഗയുടെ മന്ത്രം ശനിയാഴ്ച ശിവന്റെ മന്ത്രം അങ്ങനെയൊന്നും പോരുത് അതൊക്കെ വലിയ അപകടമാണ് അത് അതിൻ്റെ ആവശ്യമില്ല എല്ലാ ദേവതാ സ്വരൂപവും അഗ്നിയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഒരു മന്ത്രം സ്വീകരിച്ച് ആ മന്ത്രം കൊണ്ട് വിളക്ക് കൊളുക്കുക കഴിയുന്നത്ര കുളിച്ചിട്ട് വിളക്ക് അല്ലെങ്കിൽ നമ്മൾ കയ്യും കാലും ഒക്കെ കയ്യും കാലും മുഖമൊക്കെ കഴുകിയിട്ട് ശുദ്ധി വരുത്തിയിട്ട് വേണം നമ്മൾ വിളക്ക് കൊളുത്താൻ ഇനി അടുത്തൊരു ചോദ്യം അതിൽ വരണത് ചിലപ്പോ ഒക്കെ നമ്മുടെ എന്തെങ്കിലും വിളക്ക് കൊളുത്തിയിട്ട് നമ്മൾ നമ്മുടെ ജോലിക്കോ വഴിക്കോ ഒക്കെ പോവും അപ്പോൾ ഇത് കരിന്തിരി കത്തും കരിന്തിരി കത്തിയാൽ എന്താ കുഴപ്പം കരിന്തിരി കത്താതിരിക്കാൻ ശ്രദ്ധിക്കുക കരിന്തിരി കത്തുന്നത് ശുഭമല്ല ഇനിയിപ്പം നമ്മള് കരിന്തിരി കത്തിപ്പോയി മനുഷ്യനെല്ലാം എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ വന്നാൽ വേറെ ഒരു തിരി കൂടി ഇട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് കത്തിച്ചിട്ട് അപ്പം തന്നെ കെടുത്തിക്കൊള്ളൂ അതാണ് അതിൻ്റെ ഒരു പ്രായശ്യത്വം ഒന്നുകൂടി അഗ്നി ജ്വലിപ്പിക്കണം എന്നിട്ട് കെടുത്ത ഇനി അടുത്തൊരു വലിയ വിഷയം വരേണ്ടത് എങ്ങനെയായിപ്പോ ഇത് കെടുത്ത പഴയ കാലത്തൊന്നും ഇതിന് സംശയമില്ല ഇപ്പൊ പിന്നെ ഈ ധാരാളം വിവരങ്ങൾ ആവശ്യമുള്ളതും അനാവശ്യമായതും എല്ലാ വിവരങ്ങളും നമുക്ക് ഈ എല്ലായിടത്തും കിട്ടുമല്ലോ അപ്പൊ അതൊക്കെ ആൾക്കാരിങ്ങനെ തലച്ചുകളിൽ ശേഖരിച്ചു വയ്ക്കും ഇപ്പൊ എങ്ങനെയാതിപ്പോ തല്ലിക്കെടുത്താമോ ഊതിക്കെടുത്താമോ ഒരു പുഷ്പം കൊണ്ട് ഇങ്ങനെ അമർത്തിയുള്ള ഇങ്ങനെ അതിൽ സാധാരണ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു സംശയം ഇങ്ങനെയുള്ള ചില ആചാര വിഷയങ്ങളിൽ നമുക്കൊരു സംശയം വന്നാൽ നമ്മൾ സ്വീകരിക്കേണ്ട മാർഗം നമ്മളെക്കാൾ ഈ കാര്യങ്ങളിൽ കുറച്ചും കൂടി അറിവുള്ളവർ എന്താ ചെയ്യണേ എന്ന് നോക്കി കണ്ടുപഠിക്കുക അത് സ്വീകരിക്കുക ഇപ്പോൾ ഭഗവത് സേവയിൽ വിളക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ദേവിയുടെ പഞ്ചദുർഗാ മന്ത്രങ്ങളെ കൊണ്ട് ആണ് കൊടിവിളക്ക് കൊണ്ട് ഭഗവത് സേവയിൽ വിളക്ക് കൊടുത്തുന്നത് എങ്ങനെയാ ആ വിളക്ക് കെടുക്കുക ആ വിളക്ക് ആ ഭഗവത് സേവ കഴിയുമ്പോൾ ആ തിരിയെല്ലാം ഒരുമിച്ച് കൂട്ടി പതുക്കെ എണ്ണയിലേക്കൊന്ന് താപ്തി അത് കെടുത്തും ഒരു സമ്പ്രദായം അല്ലെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ കെടുത്തും അപ്പൊ പറയും തല്ലിക്കെടുത്തല്ലേ തല്ലിക്കെടുത്തൊന്നും അല്ല കൈ കൊണ്ട് ഉണ്ടാക്കണ തല്ലലല്ല അത് അഗ്നിക്ക് മനസ്സിലാവും അഗ്നി സർവജ്ഞാന സ്വരൂപനാണ് മനുഷ്യനെ പോലെ അല്ല അഗ്നി അവിടെ കാറ്റുണ്ടാവുകയാണ് ഒരു വിഷറി കൊണ്ട് എങ്ങനെ കാറ്റുണ്ടാക്കി കാറ്റുണ്ടാവുന്നു അതുപോലെ ആ കൈൻ്റെ ചലനം കൊണ്ട് ഒരു കാറ്റുണ്ടാക്കി അതവിടെ കെടുകയാണ് അങ്ങനെ ചെയ്യാം ധാരാളം തിരുമേനിമാർ അങ്ങനെയാണ് ചെയ്യണം പൂജാരിമാർ ഈ പൂ കൊണ്ട് ഞങ്ങൾ വളരെ ചുരുക്കം ആൾക്കാർ മറ്റേ പൂജ ചെയ്യുന്ന ആൾക്കാർ ആരും തന്നെ അങ്ങനെ ചെയ്യാറില്ല അല്ലാത്ത ആൾക്കാർ മാത്രമേ ഈ പൂ കൊണ്ടുവന്ന് കരി പൂവ് ചിലപ്പോൾ കരിയും അത് വേറെ ദോഷമുണ്ട് അത് പെട്ടെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കെടുത്തുവാണ് നല്ലത് അല്ലെങ്കിൽ ആ തിരി നമുക്ക് പതുക്കെ വേറൊരു ചന്ദനത്തിരിയുടെ ഒരു ഭാഗം കൊണ്ട് അതുകൊണ്ട് ഇറക്കി വെച്ചാൽ ആ എണ്ണയിലേക്ക് തന്നെ അത് വീണ് കെട്ട് കെട്ടുപോകും അങ്ങനെയും നമുക്ക് കെടുത്താം ഒരു കാര്യം ശ്രദ്ധിക്കണം ഊതി കെടുത്തരുത് ഊതിക്കെടുത്തുമ്പോൾ നമ്മുടെ വായിലെ ഈ തുപ്പല കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവിടെ അശുദ്ധി ഉണ്ടാവും എപ്പോഴും ഈ ശുദ്ധാശുദ്ധങ്ങളിൽ നമ്മുടെ ഈ ചുണ്ടിൻ്റെ ശുദ്ധത്തിനൊക്കെ നല്ല പ്രാധാന്യം ഈ ക്ഷേത്രാചാരങ്ങളിൽ നമ്മൾ കൽപ്പിക്കുന്നവരാണ് അപ്പോൾ കടിച്ചിട്ട് അവിടെ ഇവിടെ തൊടാൻ പാടില്ല അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് വിളക്ക് ഒരിക്കലും ഊതിക്കെടുത്താൻ പാടില്ല മറ്റൊന്ന് ചിലർ കാണിക്കുന്ന കാണാൻ ഈ തിരിയെടുത്തിട്ട് ചവിട്ടിക്കെടുത്തും ഒരിക്കലും ചെയ്യ ചെയ്യല്ലേ ദൈവത്തെ ഓർത്ത് അങ്ങനെയൊന്നും ചെയ്യല്ലേ അങ്ങനെ ചവിട്ടാനൊന്നും പാടില്ല അഗ്നി അങ്ങനെ പാടില്ല ബാക്കി സാധാരണഗതിയിൽ നിങ്ങൾക്ക് അത് കെടുത്താം ഞാൻ ഈ ആദ്യം പറഞ്ഞ പോലെ കൈ ഒരു വായുവിൻ്റെ ഒരു ഇതുണ്ടാക്കി അങ്ങനെ കെടുത്താം അല്ലെങ്കിൽ ആ എണ്ണയിലേക്ക് തന്നെ നെയ്യ്ക്കൊതു വലിച്ച് പുറകോട്ടിട്ടാൽ അത് ആവാം പിന്നെ അടുത്തുള്ള വൈകുന്നേരമൊക്കെ നമ്മൾ കത്തിക്കുമ്പോൾ രാവിലെത്തെ തിരി തന്നെ കത്തിക്കാതിരിക്കുക പുതിയൊരു തിരി അതിനു വേണ്ടി ഉപയോഗിക്കുക ഒരിക്കലും ആ ഒഴിക്കുന്ന എണ്ണ മലിനമാവരുത് ശുദ്ധമായിരിക്കാം ജ്യോതിഷത്തിലൊക്കെ ഈ ദീപലക്ഷണത്തെപ്പറ്റിയൊക്കെ അനവധി പ്രകടനങ്ങളുണ്ട് ഞാൻ അതിലേക്ക് പോണില്ല ഈ നമ്മുടെ ശരീരമാണ് ആ എണ്ണ ആ ജ്വലിക്കുന്ന അഗ്നിയാണ് നമ്മുടെ ആത്മാവ് ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ആമാവർത്തവും മലിനകിരണാന്നൊക്കെ പറയാൻ ജ്യോതിഷത്തിൽ അസംഖ്യം ഈ ദീപലക്ഷണങ്ങൾ പറയേണ്ടത് നമ്മൾ അഷ്ടമങ്ങളെ പ്രശ്നം വയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ താമ്പൂല പ്രശ്നമാക്കുമ്പോഴോ അല്ലെങ്കിൽ ദീപലക്ഷണം നോക്കേണ്ട ഏതൊക്കെ സാഹചര്യങ്ങളിൽ എങ്ങനെയൊക്കെ ദീപലക്ഷണം നോക്കണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് ഇത് പറയാൻ കാരണം ഇത് ഒരു ജോത്സ്യം നോക്കിയാൽ മതി ദീപലക്ഷണം നിങ്ങൾ ദീപലക്ഷണം നോക്കാൻ നിൽക്കണ്ട രാവിലെ ഫോൺ ചെയ്യും അയ്യോ സാറേ ഞാൻ രാവിലെ വിളക്ക് കൊളുത്തിയപ്പോൾ വിളക്ക് പെട്ടെന്ന് കെട്ടുപോയി എനിക്ക് പേടിയാവണോ എന്തിനത് വിളക്കാവുമ്പോൾ കേടും ഇനി പേടിക്കാൻ എന്തായിരിക്കണേ ഈ പലപ്പോഴും ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ജോത്സ്യന്മാരെ നോക്കണ നിമിത്തങ്ങൾ നിങ്ങൾ സാധാരണക്കാർ നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമാണ് ഇപ്പൊ നമ്മൾ പറയില്ലേ ഡോക്ടർ ആന്റിബയോട്ടിക് എഴുതും അത് ഡോക്ടർക്കറിയാം അത് കരുതി നമ്മൾ സ്വയം ആന്റിബയോട്ടിക് മെഡിക്കൽ ഷോപ്പിംഗ് മേടിച്ചു കഴിച്ചാലോ ദോഷാവില്ലേ അതുപോലെ നിമിത്തങ്ങളൊക്കെ നോക്കണ്ട ചുമതലയൊക്കെ ജോത്സ്യന്മാർക്കാണ് നിങ്ങളത് നോക്കി ഒരുപാട് പരിഭ്രമിക്കണ്ടാവും ഒന്ന് വിളക്ക് കെട്ടു എന്ന് കരുതിയോ അല്ലെങ്കിൽ ഒന്ന് വിളക്കിൽ എന്തെങ്കിലും ഒരു പൊട്ടലുണ്ടായി എന്ന് കരുതിയോ നനമുണ്ടെങ്കിൽ ചിലപ്പോൾ ഒട്ടലുണ്ടാവും അതൊക്കെ ഒരു വീട്ടിൽ വീടുകളിൽ സാധാരണ സംഭവിക്കാവുന്ന കാര്യങ്ങളോ ഒരു പ്രശ്നം വയ്ക്കുന്ന സമയത്ത് മാത്രമേ ദീപലക്ഷണങ്ങൾ അല്ലെങ്കിൽ ജ്യോതിഷത്തിൻ്റെ ഉപദേശത്തിൻ്റെ സമയത്ത് മാത്രമേ ദീപലക്ഷണങ്ങളൊക്കെ നോക്കേണ്ട ആവശ്യമുള്ളൂ ആവശ്യമില്ലാണ്ട് കാര്യങ്ങൾ കൂട്ടിക്കൊഴച്ച് നിങ്ങൾ വെറുതെ ടെൻഷനാവരുത് ആ വേദ വേദസ്വരൂപിയായ ആ അഗ്നിദേവനെ ആഹുതി ചെയ്യുക ആ ഭക്തി കൊണ്ട് ആ അരണി കടഞ്ഞെടുത്ത് ജ്വലിപ്പിക്കുക ആ യോഗപുരുഷനായ ആ നിലവിളക്കിൻ്റെ ആ ഭ്രൂമധ്യത്തിൽ ആ അഗ്നി ജ്വലിക്കുമ്പോൾ ഉണ്ടാവണേ ജ്ഞാനം തരണേ എന്ന് പ്രാർത്ഥിക്കുക ഇഷ്ടദേവതയെ നിങ്ങൾ സ്മരിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ നമസ്കാരം